പക്ഷേ ഇതുപോലൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. പെണ്ണും പ്രായമുള്ളവരൊക്കെ നെഞ്ചിലിടിച്ച് ഇങ്ങനെ വാവിട്ട് നിലവിളിച്ച് പോവുകയാണ്. ഇന്നലെ ഉച്ച മുതല് നമുക്ക് കഴിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല, കഴിക്കാനും പറ്റിയിട്ടില്ല. ഒരു ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടാക്കുക എന്ന് വെച്ചാൽ അതിൽപ്പോലെ ഒരു ഭാഗ്യം നമുക്കിനി വേറെ കിട്ടാനില്ല. ഇന്നലെ രാവിലെ 7 മണിക്കാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഈ ചാണ്ടിച്ചായൻ്റെ മൃതദേഹം ഇങ്ങനെ 3 മണിക്ക് എയർപോർട്ടിലെത്തും. അപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ പിക്ക് ചെയ്യാൻ പോകുന്നുള്ളത് നമുക്ക് ഒഫീഷ്യലായിട്ടൊരു അറിവ് വന്നു. അങ്ങനെ അപ്പോൾ തന്നെ 8 മണി 9 മണിയൊക്കെ ഞങ്ങളുടെ CMD, ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, നമ്മുടെ ഒരു ടെക്നിക്കൽ വിങ് എല്ലാവരുമായിട്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ വർക്ക്ഷോപ്പിൽ പോയി ഇങ്ങനെ ഒരു വണ്ടി നമ്മൾ പെട്ടെന്ന് ഡിസൈൻ ചെയ്ത് അവരുടെയൊക്കെ നേതൃത്വത്തിൽ പെട്ടെന്ന് ഇങ്ങനെ നമ്മളൊരു കറക്റ്റ് 2 മണിയാകുമ്പോൾ എയർപോർട്ടിലെത്തി. എയർപോർട്ടിലെത്തി സാധാരണ നമ്മൾ പല ബോഡികളും അവിടെ നിന്ന് എടുത്ത് പല സ്ഥലത്തും എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. കാര്യം ജനത്തെ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതാ ഞാൻ എൻ്റെ വീട്ടിലോടും വിളിച്ച് പറഞ്ഞു, നമ്മൾ ജനനവും മരണവും അപകടം പറഞ്ഞ എല്ലാം കാണുന്നുണ്ട്. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു ഒരു വ്യക്തിത്വമുള്ള ഒരാളുടെ ഒരു എന്താ പറയുക, ഇത് ആളുകൾ നമുക്ക് കുടുംബത്തിനകത്ത് സംഭവിക്കുന്നത് പോലെ ആണും പെണ്ണും പ്രായമുള്ളവരൊക്കെ നെഞ്ചിലിടിച്ച് ഇങ്ങനെ വാവിട്ട് നിലവിളിച്ച് പോവുകയാണ് വന്ന് കണ്ടിട്ട്. കാരണം നമ്മൾ വാവിട്ട് നിലവിളിക്കുന്ന നമ്മൾ കുടുംബത്തിലൊരു അപകടം നടക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വാവിട്ട് കരയും. പക്ഷേ ഇത് റോഡിൽ നിൽക്കുന്നവരൊക്കെ നമുക്കിങ്ങനെ ഇഞ്ചോടിഞ്ച് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് രാവിലെ 7 മണിക്ക് ഇന്ന് പൂജപ്രിയെന്ന് എടുത്ത വണ്ടിയാണ്, ഇതുവരെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ആളുകൾ വേറെ ഉണ്ട്, മാറി മാറിയാണ് നമ്മൾ ഈ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇത്രയും സമയമായിട്ട് പോലും നമ്മൾ 60 കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാര്യം 20 കിലോമീറ്റർ സ്പീഡിൽ, കാരണം എയർപോർട്ടിനകത്തൊക്കെ റൺവേക്കകത്തുള്ള സ്പീഡിലാണ് ഈ ഹൈവേ വഴി നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുന്നത്. ഇത് നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസാണ്. പക്ഷേ ഇത്രയും ഏകദേശം നമ്മൾ വട്ടപ്പാറയൊക്കെ 12 മണിക്കൂറായി 12 കിലോമീറ്റർ ഓടിക്കാനായിട്ട് ഏകദേശം 3.5 മണിക്കൂറോളം. നമ്മൾ സാധാരണ ഒരു വർക്കിംഗ് ഡേയ്സിൽ പോലും നമ്മൾ 3.5-4 മണിക്കൂർ കൊണ്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് കോട്ടയത്ത് എത്തും. ഇത് നമുക്ക് ആ ടൗൺ ലിമിറ്റ് പോലും മറികടക്കാൻ പറ്റിയിട്ടില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. ഏതാണ് അറിഞ്ഞു വരുന്നവർ തന്നെയാണ്, അല്ലാതെ ആരും വിളിച്ചിട്ടോ ക്ഷണിച്ചിട്ടോ അല്ലല്ലോ. അതായത് നമുക്കറിയാൻ സാധിച്ചത് ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ വന്ന് നിന്നവരാണ് ഈ വൈകുന്നേരം 5 മണിക്കും 6 മണിക്കും കാണാൻ പറ്റിയത്. രാവിലെ ഇപ്പോൾ വരും, അതായത് ഇപ്പോൾ കോട്ടയത്ത് വരുന്നതിന് ഒരു റണ്ണിംഗ് ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ഉദ്ദേശിച്ച 8 മണിക്ക് ട്രിവാൻഡ്രത്തിൽ നിന്ന് എടുത്താൽ 10 മണിക്ക് കൊട്ടാരക്കര എത്തണം. അപ്പോൾ ആ സമയത്തിന് എത്തും എന്ന് വന്ന് നിൽക്കുന്നവരാണ് ഈ 5 മണിക്ക് കണ്ടത്. എന്തോ അതല്ല, എൻ്റെ കൂടെ വേറെ ഞങ്ങൾ 2 പേരുണ്ട്. ഞങ്ങളിങ്ങനെ മാറി മാറി ആണ് പോകുന്നത്, അതേ പറ്റത്തുള്ളൂ. എന്തോ ഭക്ഷണമൊന്നും ഇന്നലെ ഉച്ച മുതൽ നമ്മൾ കഴിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല, കഴിക്കാനും പറ്റിയിട്ടില്ല. തീർച്ചയായും കാര്യം അതിലൊരു ഭാഗമാണ്. കാര്യം നമുക്ക് അല്ലെങ്കിൽ തന്നെ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു എതിരഭിപ്രായം ഇല്ലാത്തൊരു വ്യക്തിത്വത്തിനുടമയാണ്. അതെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇത്രയും ലൈഫിൽ ഇതുവരെ സഞ്ചരിച്ചിട്ടില്ലാത്ത, അതിനേക്കാളും വളരെ അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് ഇത്രയും അതെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടാക്കുക എന്ന് വെച്ചാൽ അതിൽപ്പോലെ ഒരു ഭാഗ്യം നമുക്കിനി വേറെ കിട്ടാനില്ല. അതായത് എന്തോ അല്ല, അനുഭവങ്ങൾ ഇത് തന്നെ. അതായത് നമുക്ക് ഈ ചുറ്റും കാണുന്ന തന്നെ നമ്മളെ അനുഭവം എന്ന് പറയുന്നത്. കാര്യം നമ്മൾ ഞാനൊരു ഊരപ്പറമ്പിൽ പോലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ഇത്രയും ഒരു അതായത് എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് നിൽക്കുന്നത്. ഇതിലാരും കാര്യം അത്ര ഇടി കാണുമ്പോൾ നമുക്കറിയാം അവർ അത്രയും സഹിച്ചും ക്ഷമിച്ചും ഒക്കെയാണ് അവരിങ്ങനെ ഇത് കാണാൻ വേണ്ടി വരിക. അത് വന്ന സ്ഥലത്തെല്ലാം മഴ ഉണ്ടായിരുന്നു ഏകദേശം സ്ഥലങ്ങളിൽ. ആ മഴയൊക്കെ നനഞ്ഞിട്ട് പോലും ഒരാളും ഇങ്ങനെ ആ മഴ ആസ്വദിക്കുകയാണ്, അതായത് മാറി നിൽക്കുന്നില്ല. അതാണ് ആ